അയ്യോ അയ്യോ, ഞാനിപ്പോ ചാകുവേ. ഡീ, ഈ ലിവർ ഫിറോസ് വന്ന ചാവണ വേദനയാണ്. ആണെങ്കിലും എന്താണെങ്കിലും അത് വന്നു കഴിഞ്ഞാൽ ആളെ കൊണ്ടാ പോകും. നടി പറയണേ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാല് നീയും പരപുരുഷനും തമ്മില് പങ്കുവെക്കില്ലേടി? പറയടി, എന്തോന്ന് ദാമ്പത്യ ജീവിതം? ഈ മനുഷ്യന്റെ ഒരു കാര്യം, എന്റെ ചേട്ട എന്റെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഹൃദയത്തിന്റെ കാര്യമല്ല, ശാരീരികമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്റെ ദൈവമേ, അയ്യോ എന്തുവാടി അത്? ഒരുത്തനെ ചാവാനും സമ്മതിക്കുന്നില്ലേ? ഇവൻ ഡോക്ടറോ അതോ ഉണ്ടോ? എന്തിടി ആ പാവപ്പെട്ട മനുഷ്യനെ നെഞ്ചത്തിടിക്കുന്നത്? ആ സാറേ, സാറേ, എനിക്കിനി തന്നെ കുടിച്ചോ. ഇനി കുടിക്കുമ്പോഴേ വീട്ടിലൊരു ടാർപോളിങ് കെട്ടിവെച്ച് ഒരു 100 കസേര ഇറക്കി വെച്ചിട്ട് താൻ കുടിച്ചോ. സാറേ, അതെ, ഈ മരണശേഷമുള്ള ചടങ്ങിനൊന്നും കൂടുതൽ സമയങ്ങളുടെ കാര്യമില്ലല്ലോ. അയ്യോ അയ്യോ അയ്യോ, എന്റെ മനുഷ്യ, നിങ്ങളുടെ കരള് മുഴുവൻ അരിപ്പയാണെന്നാണ് എല്ലാരും പറയണത്. ദൈവമേ, എന്റെ അരിപ്പ കൊണ്ട് നിനക്കും നിന്റെ പുതിയ കെട്ടുവനും ചായ തിളപ്പിച്ച് കുടിക്കാലോടി. അപ്പോ ശരിയെന്നാ, പോട്ടെ. ഓക്കെ ശരി ചേട്ടാ. പിന്നെ എനിക്ക് ഇഷ്ടമല്ലേ. വീണ, അത് പിന്നെ ഇയാളെ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. വീണ, ആരടി അത്? എന്റെ ഏട്ടനാ. നമ്പർ അറക്കല്ലേ, ബൈക്കില് വരുന്നല്ലേ നിന്റെ ഏട്ടൻ? ഇതെന്റെ കസിൻ ആടി. കസിൻ ചേട്ടൻ കൊള്ളാം, ഏതായാലും നിന്റെ കസിന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ട്. നീ ഇവിടെ വരുന്ന ഓരോരുത്തരുടെ മുഖലക്ഷണോ കള്ളലക്ഷണോ നോക്കി ഇവിടെ നിന്നോ, ഞാൻ പോവാം. നീ പെണ്ണല്ലേ എനിക്ക്. എന്നാടാ നീ ഒന്ന് കിണിക്കുന്നേ? എന്റെ കുണ്ടോളെ കണ്ടിട്ട് നിനക്ക് പേടിയാകുന്നില്ലേ? എടാ കൊച്ചനെ, നിന്നെക്കാളും വലിയവനെ ഇടിച്ചിരുത്തിയിട്ടുള്ളവനാ ഈ സി കൊണ്ടുവരട്ടെ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നീ ഒന്ന് പറയണ്ട, ഞാൻ എന്റെ ബുള്ളറ്റ് പെട്രോൾ ചെറിയ കടത്തിലേക്ക്. നീ ഒന്ന് പറയണ്ട എന്ന് പറയണ്ട. അല്ല പിന്നെ ദേവുഗേൻബില്ല മോനെ, പകുതി സി സി അടച്ചോളാം. പകുതി മോൻ എങ്ങനെയും അറേഞ്ച് ചെയ്ത് അടയ്ക്കാവോ? കൂട്ടുകാരനോട് ഒന്ന് പറയാവോ? നിനക്ക് പകുതി സി സി അടയ്ക്കാൻ പറ്റൂടാ? നോക്കാന്ന് പറയാതെ നിവൃത്തിയായതുകൊണ്ട് അതേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ബോസ് കത്തി എടുക്കട്ടെ. ആ കത്തി എടുത്തിട്ട് കുത്തി കൊല്ലി ഗുണ്ടകളാ പോലും. ഡി വീണ, ഞാൻ നിന്നൊരു കാര്യം പറയണം ഓർത്തിരിക്കുകയായിരുന്നു, പിന്നെ അതങ്ങ് മറന്നു. എന്താ? നിന്റെ കസിനല്ലേ, അവനെ എനിക്കറിയാം. എങ്ങനെ അറിയാ? അറിയാന്നേ. എങ്ങനെ അറിയാന്ന് പറ? എന്റെ ഒരു കസിനില്ലേ മഞ്ജു, അവളുടെ സെറ്റപ്പ് ഇവൻ. സെറ്റപ്പോ? അത് തന്നെ. ഏറിയതാവും ആള് മാറിയതല്ലെന്നേ, അത് അവൻ തന്നെയാ. അവൻ ശരിക്കും ഹ്യൂമണൈസറാ. നിനക്കല്ലേലും തള്ളി ഇച്ചിരി കൂടുതലാ. എടാ, ഞാൻ തള്ളി മറിച്ചൊന്നും അല്ല, അവൻ ശരിക്കും അവളെ പറ്റിച്ചിട്ട് പോയതാ. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളായെന്നറിയോ? എനിക്ക് തോന്നുന്നില്ല. അവന്റെ പേര് പ്രസാദ് തന്നല്ലേ, അപ്പൊ ആളത് തന്നെ. ശരിക്കും അവനിന്റെ കസിൻ തന്നെ ആണോ അതോ? ഉം.
നീ കിടന്നില്ലായിരുന്നോ? ഇല്ല. ഏട്ടാ, അന്ന് ഏട്ടൻ എന്നെ കൂട്ടാൻ വന്നപ്പോഴേ ഒരാൾ ഏട്ടന്റെ പിന്നിലുണ്ടായിരുന്നില്ലേ? ആര്? പ്രസാദായിരുന്നോ? എന്താ കാര്യം? അല്ല, വെറുതെ ചോദിച്ചതാ. എന്റെ ഫ്രണ്ടിന് പുള്ളിക്കാരനെ അറിയാന്ന് പറഞ്ഞു. അതിന് നീ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, ഫ്രണ്ട് കുറച്ചപ്പുറത്ത് ഉണ്ടായിരുന്നല്ലോ. ഓ, പുള്ളിയാളെങ്ങനാ? പുള്ളിയാള് സൂപ്പർ അല്ലേ? എന്ത് കലിപ്പൻ, നൈസായിട്ട് ഹാൻഡിൽ ചെയ്യും. കലിപ്പനാണോ? കലിപ്പനാണോന്നോ, എപ്പോഴും ഒരു ചെറിയ നൈഫ് കൂടെ കൊണ്ടു നടക്കുന്ന ആളാ. നിനക്കാരെങ്കിലും ഒതുക്കണോ? ഞാൻ വേണേ പുള്ളിയുടെ അടുത്ത് പറയാം. നൈഫ് വള്ളേ കയറ്റിട്ട് നൈസായിട്ടൊരു വലി ക്ലിയർ. ദേ, വേണോ? വേണ്ട. എങ്ങനെയുണ്ടായിരുന്നു വൈവ? ഏ, കുഴപ്പമില്ലായിരുന്നല്ലേ. വീണ, ഞാൻ പറഞ്ഞ കാര്യം തന്നെ ആലോചിച്ചോ. സോറി, എനിക്ക് പറ്റില്ല. ഏയ്, തനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളായിട്ട് ചിലപ്പോ തനിക്ക് എന്നെ തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എന്തായാലും ഇതെനിക്ക് പറ്റില്ല. ഐ എം സോറി. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന അല്ല ഞാൻ പറഞ്ഞു. മുതലാളി ഒരു മാതിരി മറ്റടുത്ത വർത്തമാനം പറയരുത്. നിങ്ങൾക്ക് നല്ലൊരു അവസരം കിട്ടിയത് ആക്രാന്തം കാണിച്ച് നശിപ്പിച്ചിട്ട് 10,000 രൂപയും കളഞ്ഞു വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? എടാ, ഞാൻ നല്ല റൊമാൻറ്റിക് ആയിട്ടാടാ. എന്ത് റൊമാൻറ്റിക്? ആദ്യം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്ക് മാറ്റണം. ഓഞ്ഞ താടിയും മുടിയും എല്ലാം കൂടി. എന്തോ എടാ, ഞാൻ ഈ ലുക്കിൽ തന്നെ അല്ല ഇത്ര കാലം ഈ പരിപാടിയൊക്കെ ചെയ്തോണ്ടിരുന്നേ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, അവളെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. എടാ മോനെ, ഞാൻ വല്ലാതെ മോഹിച്ചു. എടാ, എനിക്കറിയാം നീ എന്നെ വലിപ്പിക്കരുത്, നിന്റെ സ്വഭാവം അറിയാവുന്നോണ്ട് പറഞ്ഞാ. ഒരു മരം മറ്റടുത്ത് വർത്താനം പിന്നെ പറഞ്ഞോണ്ടല്ലോ. ഞാൻ ഇടപെട്ടിട്ടുള്ളതൊക്കെ നിങ്ങൾക്കും കിട്ടിയിട്ടില്ലേ? അതുകൊണ്ട് ആ അപ്പൊ ഇതും കിട്ടും. എപ്പോ കിട്ടും? നിങ്ങൾ പോയി വണ്ടി കയറ്. എടി, നിങ്ങളൊന്ന് സ്മിതനെ കണ്ടോ? ഇല്ല, ഇല്ല. ഇന്ന് അവള് ലീവാണെന്ന് എന്നോട് പറഞ്ഞില്ല. അറിയില്ല. എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? നമ്മുടെ സ്മിതയുടെ പോക്കത്ര ശരിയല്ല. നീ കാര്യം പറ. എടാ, അത് പിന്നെ. എടാ, എനിക്ക് ആദ്യം ഒരു ചെറിയ ഡൗട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എടാ, ഞാനിന്ന് കോളേജിലേക്ക് വരുന്ന വഴിക്ക് അവളെ ഒരു പയ്യനെയും കൂടി പാർക്കിന്റെ മുമ്പിൽ വെച്ച് ഞാൻ കണ്ടു. എന്താ? നല്ല രീതിയിലുള്ള ആക്സിഡന്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. മേ ബി ഒരു സർജറി വേണ്ടി വരും.